മാത്യു കുഴൽ നടൻ എം എൽ എയുടെ ചിന്നക്കനാലിലെ കപ്പിത്താൻസ് ബംഗ്ലാവ് എന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ചില ക്രമക്കേടുകൾ നടന്നുവെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 18 ലക്ഷം രൂപ മൂല്യമുള്ള കെട്ടിടം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു. ഇതിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട നികുതി നഷ്ടമായി. റിസോർട്ട് ഉൾപ്പെടെ 1 ഏക്കർ 20 സെന്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളതെങ്കിലും വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അധികമായി 50 സെന്റ് ഭൂമി കൂടി കൈവശം വയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്യു കുഴൽ നാടൻ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഈ പുറമ്പോക്ക് ഭൂമിയിലാണ്. ഇതിൽ മാത്യു കുഴൽ നാടൻ എം എൽ എയുടെ വിശദീകരണം ഇതാണ്. ഒരു കെട്ടിടം എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ നടത്തിയ കച്ചവടത്തിൽ ആ കെട്ടിടത്തിന് പ്രത്യേകമായ വില കൂട്ടിയിട്ടില്ലാത്തതിനാൽ അത് ആധാരത്തിൽ കാണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്യു കുഴൽ നാടൻ എം എൽ എയുടെ കൈവശമുള്ള അധിക ഭൂമി തിരിച്ചുപിടിക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്യും. മാത്യു കുഴൽ നാടൻ ഭൂമി വിലയ്ക്ക് വാങ്ങുന്നതിന് മുമ്പ് തന്നെ റിസോർട്ടിരിക്കുന്ന ഭൂമി മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നിട്ടും ഭൂമിയുടെ പോക്കുവരവും രജിസ്ട്രേഷനും നടന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചു. മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട രേഖകളിൽ സർവേ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞത്. പോക്കുവരവ് സമയത്ത് കേസുള്ള കാര്യം വില്ലേജ് ഓഫീസർ മറച്ചുവെച്ചുവെന്നാണ് കണ്ടെത്തൽ. മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ മാത്യു കുഴൽ നാടൻ എം എൽ എയ്ക്ക് നേരിട്ട് പങ്കുള്ളതായി വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.